ഹായ് ഫ്രണ്ട്സ്, ഇടവട്ടം ബ്യൂട്ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു സൺസ്ക്രീൻ ക്രീം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സൺസ്ക്രീൻ ക്രീമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാകും. പക്ഷെ അത് വളരെ വില കൊടുത്താണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ ചെലവിൽ നമ്മളുടെ വീട്ടിൽ ഹെർബലായിട്ട് സൺസ്ക്രീൻ ക്രീം ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ വലിയ കാര്യം തന്നെയാണ്. അത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൺസ്ക്രീൻ ക്രീമിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ 4 ഐറ്റംസാണ്. അത് നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ളവയാണ്. പിന്നെ ആദ്യമായിട്ട് നമുക്ക് കറ്റാർവാഴ ജെല്ല്, അലോവേര ജെല്ല്, അലോവേര ജെല്ല്. രണ്ടാമതായിട്ട് നല്ലെണ്ണ, നല്ലെണ്ണയും നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്. മൂന്നാമതായിട്ട് കാസ്റ്റർ ഓയിൽ, കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണ. നാലാമതായിട്ട് ചേർക്കേണ്ടത് നമ്മളുടെ ക്യാരറ്റ് ഓയിൽ. ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൂടി ആഡ് ചെയ്യുക. അപ്പോൾ 2 സ്പൂൺ അലോവേര ജെല്ല്, 1 സ്പൂൺ നല്ലെണ്ണ, 1 സ്പൂൺ ക്യാരറ്റ് ഓയിൽ, 1 സ്പൂൺ ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ. അപ്പോൾ ഇവ 4ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ നമ്മളുടെ സൺസ്ക്രീൻ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മുഖത്തിന് കളർ കൂടി വരുന്നതായിട്ട് കാണാം. ക്യാരറ്റ് ഓയിൽ വൈറ്റമിൻ എയും സിയും അടങ്ങിയിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഓയിൽ എല്ലാവർക്കും അറിയാം നമ്മളുടെ സ്കിൻ ബ്രൈറ്റ് ആക്കുന്ന ഒന്നാണ്. അതിൽ SPF ധാരാളം അടങ്ങിയിട്ടുണ്ട്. SPF 14 വരെ ക്യാരറ്റ് ഓയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണയിൽ SPF 5 അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ലെണ്ണ, നല്ലെണ്ണയിൽ SPF 7 ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു ക്രീമി മോയ്സ്ചർ കണ്ടന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആലോവേര ജെല്ല് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 4 കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും SPF ലെവല് വളരെ 40 വരെ കിട്ടുന്നതായിട്ട് കാണാനൊരു ഡേ ഉണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ കമൻസും എല്ലാം എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സൺസ്ക്രീൻ ക്രീം ഉണ്ടാക്കുന്നതിനായിട്ട് 4 ഐറ്റംസാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. ആദ്യമായിട്ട് അലോവേര ജെൽ, അത് 2 സ്പൂൺ എടുക്കേണ്ടതുണ്ട്. അടുത്തായിട്ട് ക്യാരറ്റ് ഓയിൽ, ക്യാരറ്റ് ഓയിൽ 1 സ്പൂൺ മതിയാവും. ക്യാരറ്റ് ഓയിൽ 2 സ്പൂൺ അലോവേര ജെൽ എടുക്കുകയാണെങ്കിൽ 1 സ്പൂൺ ക്യാരറ്റ് ഓയിൽ. ഇത് ഉണ്ടാക്കി വെക്കേണ്ടതായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഉണ്ടാക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണയാണ്. അതും 1 സ്പൂൺ മതിയാവും. 1 സ്പൂൺ ആവണക്കെണ്ണ, അടുത്ത് 1 സ്പൂൺ നല്ലെണ്ണ, നല്ലെണ്ണ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. 1 സ്പൂൺ നല്ലെണ്ണ. അപ്പോൾ ഈ 4 ഐറ്റംസ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ ക്രീം ഉണ്ടാക്കുന്നത്. മിക്സ് ചെയ്യും, നന്നായിട്ട് മിക്സ് ചെയ്യണം. ശുദ്ധമായ സൺസ്ക്രീൻ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൺസ്ക്രീൻ ക്രീം ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടു കാണുമല്ലോ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ കമൻസ് നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും എന്നെ കമൻസിലൂടെ നിങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അടുത്തിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.